ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, ഞാനൊരു ഫേസ് പാക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ മുഖത്തെ കറുത്ത പാടുകളും ചുളിവുകളും അതുപോലെ നമ്മുടെ സൺ ടാനും എല്ലാം മാറാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ് ഞാൻ തയ്യാറാക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ള ഒന്ന് രണ്ട് സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. പിന്നെ തൈര് എടുക്കുന്നുണ്ട്. തൈര് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന തൈരാണ്. അത് ജസ്റ്റ് അടിച്ചൊന്നും എടുത്തിട്ടില്ല, അതുകൊണ്ട് കുറച്ച് കട്ടിയുണ്ടാവും. അപ്പോൾ ഞാനൊരു രണ്ട് മൂന്ന് സ്പൂണ്, ചെറിയ സ്പൂണാണ് കേട്ടോ, കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ഒരു മൂന്ന് സ്പൂണ് തൈര് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മളിനി ആഡ് ചെയ്ത് കൊടുക്കുന്നത് മഞ്ഞപ്പൊടിയാണ്. മഞ്ഞ എന്ന് വെച്ചാൽ കസ്തൂരി മഞ്ഞൾ പൊടിച്ച പൊടിയാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് കുറച്ച് കട്ടയുണ്ട് ഈ തൈരിന്. അപ്പോൾ ഞാനതൊന്ന് ജസ്റ്റ് കയ്യിൽ വെച്ചിട്ട് ഒന്ന് ആ കട്ടയൊക്കെ ഒന്ന് ജസ്റ്റ് മാറ്റുകയാണ്. അപ്പോൾ അതൊന്ന് ചെയ്തതിന് ശേഷം നമുക്ക് മഞ്ഞൾ ഇട്ട് കൊടുക്കാം. തൈര് എന്ന് പറയുന്നത് മുഖത്തിന് നല്ല ഈർപ്പം നൽകാൻ സഹായിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ തൈര് യൂസ് ചെയ്യുകയാണെങ്കിൽ മുഖത്തിൽ നല്ല ഒരു സോഫ്റ്റ്നെസ് നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്, ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞല്ലോ, കസ്തൂരി മഞ്ഞളുടെ പൊടിയാണ്. അതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കസ്തൂരി മഞ്ഞളുടെ പൊടി എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, പണ്ട് കാലം മുതലേ മുഖസംരക്ഷണത്തിന് ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ഒന്നാണ് കസ്തൂരി മഞ്ഞൾ എന്ന് പറയുന്നത്. പണ്ട് കാലത്ത് നമ്മുടെ അമ്മമാരോ അല്ലെങ്കിൽ അമ്മമാരോ ഒന്നും ഫേഷ്യലോ ഒന്നും ചെയ്തിരുന്നില്ല. പക്ഷെ അവരുടെ മുഖമൊക്കെ നല്ല തിളങ്ങി നല്ല സോഫ്റ്റായി ഇരിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ പണ്ട് യൂസ് ചെയ്തിരുന്നത് ഈ കസ്തൂരി മഞ്ഞളും അതുപോലെ തന്നെ ചെറുപയർ, കടലപ്പൊടി, തൈര് ഇതെല്ലാമാണ് യൂസ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ മുഖത്തിൽ പ്രത്യേകിച്ച് പാടുകളോ ചുളിവുകളോ ഒന്നും വീണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറയുകയാണെങ്കിൽ അവർ കെമിക്കൽസ് ആണ് യൂസ് ചെയ്യുന്നത്, നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ യൂസ് ചെയ്യുന്നത് കുറവാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അവർക്ക് പ്രായമാവുന്നുണ്ട്. ഞാനിപ്പോൾ ഇതിൽ അടുത്തത് ആഡ് ചെയ്യുന്നത് ദ മാംസ്കോൻ്റെ അലോവേര ജെല്ലാണ്. എൻ്റെ കയ്യിൽ അലോവേര ഇല്ല, അതുകൊണ്ട് ഞാൻ അലോവേര ജെല്ലാണ് യൂസ് ചെയ്യുന്നത്. അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അലോവേര എന്ന് വെച്ചാൽ നല്ലൊരു മോയ്സ്ചറൈസിങ് ഏജൻ്റ് ആണ്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തൈരൊക്കെ നമ്മൾ ഡെയിലി തേക്കുകയാണെന്നുണ്ടെങ്കിൽ മുഖത്തിന് നല്ല ഈർപ്പം വരാനും അതുപോലെ തന്നെ വരണ്ട ചർമ്മം മാറാനും ചുളിവുകൾ വീഴാതെ പ്രായം തോന്നിക്കാതിരിക്കാനും വളരെ നല്ലതാണ്. അപ്പോൾ നമ്മൾ വീട്ടിലുള്ള ഒരു സാധനമാണ് ഈ തൈരും ഈ മഞ്ഞപ്പൊടിയും, മീൻസ് കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി, അതുപോലെ തന്നെ അലോവേര എന്നൊക്കെ പറയുന്നത് നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ്. അത് വെച്ചിട്ട് തന്നെ നമുക്ക് ഡെയിലി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കി നമുക്ക് ഫേസിലൊരു 10 മിനിറ്റ് 20 മിനിറ്റ് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു റിസൾട്ട് ഉണ്ടാവും. നമ്മളെ ടാനൊക്കെ പോകാനും കരുവാളിപ്പും ടാനും അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷനൊക്കെ മാറാനായിട്ട് വളരെ നല്ലതാണ് ഈ മഞ്ഞളും അലോവേരയും തൈര് എന്ന് പറയുന്നത്. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ജസ്റ്റ് ഒന്ന് പുരട്ടുന്നുണ്ട്. എന്നിട്ട് നമുക്കൊരു 10-20 മിനിറ്റ് വെച്ചതിന് ശേഷമുള്ളതാണ് ഈ കാണുന്നത്. ഞാനിത് കഴുകിയിട്ട് കാണിച്ചു തരാം. കഴുകിയതിന് ശേഷം ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ചെറിയൊരു ചേഞ്ച് വന്നിട്ടുള്ളൂ. നമ്മളത് ഡെയിലി യൂസ് ചെയ്യുക അല്ലെങ്കിൽ ആഴ്ചയിൽ 2-3 പ്രാവശ്യം ഒന്ന് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ട് നമുക്കിത് കിട്ടും. ഒരു പ്രാവശ്യം യൂസ് ചെയ്തുകൊണ്ട് കാര്യമില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടാതെ തന്നെ അറിയാത്തവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. ബൈ ബൈ.